നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യമേ എന്നാ ഞാൻ പോട്ടെ ശ്യാമേ. ആ ശരി. ശ്യാമി സീതയല്ലേ? ഏതാ പെൺകുട്ടി? സീത എന്ന പേര്. ഞങ്ങളുടെ വീടിനടുത്താ താമസം. പാഴ്സല് വാങ്ങാനൊക്കെ കുടുംബശ്രീ ഹോട്ടലിൽ വരാറുണ്ടായിരുന്നു. ആ ഹോട്ടൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ കുടുംബശ്രീ? ഉണ്ടെന്നാ പറയുന്നേ. ആരാത് നടത്തുന്നേ? ശാന്തേച്ചി അമ്മ ഹോട്ടൽ ഏൽപ്പിച്ചിട്ട് പോയിന്നാ പറയുന്നേ. ശാരദാമ്മയെ പറ്റി ഇപ്പോഴും വിവരമൊന്നുമില്ലേ? ഒന്നുമില്ലെന്നാ പറയുന്നേ. നിന്റെ ചേച്ചിയോ? ശാരിക, ശാരിയേച്ചിയെ പറ്റി എനിക്ക് വിവരമൊന്നുമില്ല. നമ്പർ പോലും ഇല്ല, എന്നെ വിളിക്കാറേ ഇല്ല. വേറെ ഒരാളുണ്ടായിരുന്നല്ലോ. ശാലിനി. കുഞ്ഞേച്ചിയെ പറ്റിയും എനിക്ക് വിവരമൊന്നും ഇല്ല സത്യാമ്മ. അവളെന്തോ ട്രെയിനിങ്ങിനൊക്കെ പോയിരിക്കാന്ന് കേട്ടല്ലോ. എനിക്കറിയില്ല സത്യമ്മ. ആറു വർഷമായിട്ട് നിന്നോട് പറയണമെന്ന് പലവട്ടം ഞാൻ വിചാരിച്ചതാ. പക്ഷേ സന്ദർഭം സാഹചര്യം ഉണ്ടായിട്ടും പലപ്പോഴും ഞാൻ മടിച്ചു. ശ്യാമെ നോക്ക്, ശാരദാമ്മയുടെ കുടുംബം തകർക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ശാലിനെ മേലിൽ കാണരുതെന്നോ സംസാരിക്കരുതെന്നോ വിഷ്ണുവിനോട് സത്യം ചെയ്തു വാങ്ങി എന്നുള്ളത് ശരി തന്നെയാ. എന്റെ മകന്റെ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. വിഷ്ണു എതിർപ്പ് പറഞ്ഞാലും ആ തീരുമാനം ശരി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോഴും എന്റെ വിശ്വാസം. ശാലിനി ട്രെയിനിങ്ങിന് പോയെങ്കിൽ അത് അവളുടെ ഇഷ്ടം. ശാരദാമ്മയുടെ നാടുവിട്ടു പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശാരികയുടെ ഭർത്താവ് രാജീവ് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയതും ശാരിക നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടല്ല. ഇതൊക്കെ ഇപ്പൊ പറയാൻ എന്താ സത്യമ്മ കാരണം? നീ അറിഞ്ഞിരിക്കണം. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം പോകരുത്. ചെയ്യാത്ത തെറ്റിന് സത്യഭാമ ക്രൂശിക്കപ്പെടരുത്. ഇനി അതൊക്കെ അറിയുന്നത് കൊണ്ടോ അറിയാതിരിക്കുന്നത് കൊണ്ടോ എന്താ സത്യമ്മ ഗുണം? നമുക്ക് മുന്നിലൊരു യാഥാർത്ഥ്യമുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു അധ്യായം മാഞ്ഞുപോയി. ഞാനിപ്പോ മറ്റൊരധ്യായത്തിലാ ജീവിക്കുന്നത്. അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. ഒരധ്യായത്തിൽ നിന്ന് പുറത്തു കടന്ന ഞാൻ മറ്റൊരധ്യായത്തിൽ ജീവിച്ചു തുടങ്ങി. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ ഇടപെട്ട കഥാപാത്രങ്ങളെ കുറിച്ച് എനിക്കിപ്പോ ഓർമ്മ മാത്രമേ ഉള്ളൂ. അമ്മ, അച്ഛൻ, വല്യേച്ചി, കുഞ്ഞേച്ചി, ശാന്തേച്ചി, കുറുപ്പ് സാറ്, ശങ്കരേട്ടൻ, അങ്ങനെ ഒരുപാട് പേര്. അതിനു പകരം വേറെ ചിലരെന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? അച്ഛൻ, സത്യമ്മ, ഭർത്താവ്, പ്രീതി ചേച്ചി, അർജുനേട്ടൻ,
അങ്ങനെ മോളെ, നിനക്കതിലൊക്കെ വിഷമമുണ്ടോ? എന്ത് വിഷമമുണ്ടെങ്കിലും ഞാനതൊക്കെ മറക്കുന്നത് ഇവിടെ കാണുമ്പോഴാ. സത്യമ്മേ, പൂജ ഇവിടെ നിൽക്കുമ്പോ എല്ലാരും ഇവിടെ വന്ന് നിക്കാം. നീ അല്ലേ ഡി കാന്താരി ഞങ്ങളെ പറ്റിച്ച് അവിടെ ഓടിയത്? ഞാനാ മണിയടിക്കാൻ വന്നതാ. ആ മണി എങ്ങനെയാടി നീ അടിക്കുന്നേ? നിനക്ക് അതിനുള്ള പൊക്കം ഉണ്ടോ? ഞാൻ അടിച്ചല്ലോ. ഒരു ആന്റി എന്നെ എടുത്ത് മണി അടിപ്പിച്ചു. ഞാൻ മണിയടിക്കാൻ തുടങ്ങി വീണപ്പോ എന്നെ എഴുന്നേപ്പിച്ച് തടവിയതും ആശ്വസിപ്പിച്ചതും. അയ്യോ, എന്റെ പൊന്ന് വീണോ? വല്ലതും പറ്റിയോ മോളെ? ഒന്നും പറ്റിയില്ല സത്യമ്മേ. ഇവള് വീഴുന്നത് കണ്ടോടാ ഞാൻ വന്നത്. ആരാ ഇവള് വീണപ്പോ എടുത്തു പറഞ്ഞത്? ഇവിടെ ഉണ്ടായിരുന്നു ആന്റി. ഇവള് വീഴുന്നത് നീ കണ്ടെന്നല്ലേ പറഞ്ഞത്? പരിചയമില്ലാത്തവരെ കൊണ്ടാണ് കുഞ്ഞിനെ എടുപ്പിക്കുന്നത്. കാതിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണം ഉണ്ടെന്ന് ഓർത്തോണം. അമ്പലമാണെന്നൊന്നും കരുതണ്ട. ഒരു തരി പൊന്നിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ചുറ്റിനുമുണ്ട്. ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ? ആരെ കുഞ്ഞിനെ എടുത്തേന്ന്? അത് അത് സീതയാ സത്യമ്മേ. സീത? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിനടുത്ത് താമസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ? നമുക്ക് അർച്ചന നടക്കുന്നിടത്തേക്ക് പോകാം. പോകാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.